ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ ഷീന സെബാസ്റ്റ്യൻ. കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കാസർകോട് ഐ.എൻ.എൽ ജില്ലാ പ്രവർത്തന യോഗത്തിൽ സംഘർഷം. യോഗത്തിനിടെ കാസിം, ഇരിക്കൂർ, വഹാബ് വിഭാഗങ്ങൾ തമ്മിലാണ് കയ്യാങ്കളിയുണ്ടായത്. ജില്ലാ പ്രവർത്തക സമിതി ഉദുമയിൽ സംഘടിപ്പിച്ച മെമ്പർഷിപ്പ് ഉദ്ഘാടന ചടങ്ങിനിടെയാണ് സംഘർഷം. പക്ഷപാതപരമായാണ് മെമ്പർഷിപ്പ് വിതരണമെന്നാരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ ബഹളവും വാക്കേറ്റവുമായി. കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ ഒരു വിഭാഗത്തെ ഹാളിൽ നിന്ന് പുറത്താക്കി ഔദ്യോഗിക വിഭാഗം പരിപാടി തുടരുകയായിരുന്നു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമന വാർത്ത പുറത്തായതിൽ അതൃപ്തിയുമായി ചീഫ് ജസ്റ്റിസ് എൻ.വി. രമണ. ജഡ്ജി നിയമനവുമായി ബന്ധപ്പെട്ട നടപടികളുടെ പവിത്രത മാധ്യമ സുഹൃത്തുക്കൾ മാനിക്കണം. അന്തിമ തീരുമാനത്തിന് മുൻപായി നൽകുന്ന വാർത്തകൾ വിപരീത ഫലമുണ്ടാക്കുമെന്നും എൻ.വി. രമണ പറഞ്ഞു. മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ ഉത്തരവാദിത്വം പുലർത്തണമെന്നും ചീഫ് ജസ്റ്റിസ് ഓർമ്മപ്പെടുത്തി. ജസ്റ്റിസ് നവീൻ സിൻഹയുടെ യാത്രയയപ്പിലാണ് എൻ.വി. രമണ ഇക്കാര്യം പറഞ്ഞത്. ജഡ്ജിമാരുടെ നിയമനത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്നും അതിനുശേഷമാകും തീരുമാനങ്ങൾ അറിയിക്കുകയെന്നും ഇക്കാര്യം ഉത്തരവാദിത്വത്തോടെ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ അഭിനന്ദിക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. കേരളത്തിൽ വിവരാവകാശ കമ്മീഷണർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ടുവെച്ച് സുപ്രീംകോടതി. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിനാൽ തന്നെ കൂടുതൽ വിവരാവകാശ അപേക്ഷകൾ വരും. ഈ സാഹചര്യത്തിൽ കേരളത്തിന് കൂടുതൽ വിവരാവകാശ കമ്മീഷണർമാരുടെ ആവശ്യമുണ്ട്. ഹരിത വിവാദത്തിൽ പാർട്ടിയെടുത്ത തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്ന് വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ്. ഹരിത പ്രവർത്തകർ പാർട്ടിക്ക് പരാതി നൽകാൻ വൈകിപ്പോയെന്നും നൂർബിന റഷീദ് പ്രതികരിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടി വേദികളിൽ പറയണം. വനിതാ കമ്മീഷൻ സിപിഎമ്മിന്റെ പോഷക സംഘടനയെപ്പോലെയാണ് പെരുമാറിയത്. പാർട്ടിയെടുത്ത തീരുമാനം എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും നൂർബിന റഷീദ് വ്യക്തമാക്കി. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിന്റെ 75-ാം പിറന്നാളിന്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ. അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിന്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000-ങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 പതിറ്റാണ്ടുകൾ, വികസനത്തിന്റെ മുന്നേറ്റത്തിന്റെ ഇഴയടുപ്പത്തിന്റെ 75 വർഷങ്ങൾ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിന്റെ മുക്കും മൂലയും അടുത്ത ആഗസ്റ്റ് 15 വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിന്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ഉൾപ്പെടുത്തുകയാണ്. 1 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യം വരുന്ന ഇന്ത്യ 75 സെഗ്മെന്റിൽ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗവും ഒരു ചോദ്യവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് നൽകും. 2 പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരിയുത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 ആഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് IBC ലൈവ് ടീം. 1947
ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനമെന്ന നിലയിൽ ലോകചരിത്രത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. നെഹ്റുവിൻ്റെ വാക്കുകളിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ ഒരു പുതു ജീവിതത്തിലേക്ക് ഉണരുകയാണ് എന്നാണ്. ഇനി ഇന്നത്തെ ചോദ്യം, മഹാത്മാഗാന്ധി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ചോദ്യം ഒരിക്കൽ കൂടി, മഹാത്മാഗാന്ധി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം കമന്റ് ബോക്സിൽ എഴുതുക. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി VHSE 1st year പരീക്ഷാ തീയതികളിൽ മാറ്റമില്ല. നിശ്ചയിച്ച പ്രകാരം സെപ്റ്റംബർ 6 മുതൽ 16 വരെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ. സെപ്റ്റംബർ 7 മുതൽ 16 വരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കും. 1st year ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷകൾ ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 വരെ നടക്കും. 1st year വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി ചോദ്യ മാതൃകകൾ പരിചയപ്പെടുന്നതിന് അവസരം നൽകുന്നതിനാണ് മാതൃകാ പരീക്ഷ നടത്തുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷകൾ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാവിന്റെ മേൽനോട്ടത്തിൽ വീട്ടിലിരുന്ന് തന്നെ എഴുതാവുന്നതാണ്. മികച്ച അധ്യാപകർക്കുള്ള ദേശീയ പുരസ്കാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 3 അധ്യാപകർ ദേശീയ പുരസ്കാരത്തിന് അർഹരായി. തൃശൂർ വരവൂർ GLP സ്കൂളിലെ പ്രധാന അധ്യാപകനായ MP പ്രസാദ് കേന്ദ്രീയ വിദ്യാലയ വിഭാഗത്തിൽ പട്ടം. കേന്ദ്രീയ വിദ്യാലയത്തിലെ SL ഫൈസൽ, കഴക്കൂട്ടം സൈനിക സ്കൂളിലെ മാത്യു കെ തോമസ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ അധ്യാപകനെ തീപ്പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. പേരൂർക്കട സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. കോളേജ് ഗ്രൌണ്ടിലാണ് സംഭവം നടന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ അധ്യാപകനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഓസ്ട്രേലിയൻ വനിതാ ടീമിനെ പ്രഖ്യാപിച്ചു. 18-അംഗ ടീമിനെയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെക്ലാനിംഗ് ടീമിനെ നയിക്കും. സൂപ്പർ താരങ്ങളായ മേഗൻ ഷെട്ട്, ജെസ് ജൊനാസൻ എന്നിവർക്ക് ടീമിൽ അവസരം ലഭിച്ചില്ല. ഇവർക്ക് പകരം ജോർജിയ റെഡ്മൈൻ, സ്റ്റെൽ ക്യൂബൽ എന്നീ പുതുമുഖങ്ങൾ ടീമിൽ ഉൾപ്പെട്ടു. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ പ്രവേശന പരീക്ഷ സ്ത്രീകൾക്കും എഴുതാമെന്ന് സുപ്രീംകോടതി. സെപ്റ്റംബർ 5 പരീക്ഷ. സായുധ സേനയിൽ കൂടുതൽ സ്ത്രീകളുടെ പ്രവേശനത്തിന് വഴി തുറക്കുന്ന സുപ്രധാന ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചത്. സായുധ സേനയിലെ വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലെ ഇടുങ്ങിയ മനഃസ്ഥിതിയെ കോടതി വിമർശിച്ചു. മാനസികാവസ്ഥയുടെ പ്രശ്നമാണിത്. ലിംഗവിവേചനത്തിന്റെ പ്രശ്നമാണിത്. ഉത്തരവിറക്കാൻ നിർബന്ധിക്കരുത്. ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾക്ക് സേനാ വിഭാഗങ്ങൾ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കോടതി വ്യക്തമാക്കി. IBC ലൈവ് റൗണ്ട് അപ്പ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും IBC Live.in വെബ്സൈറ്റ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. നമസ്കാരം.